ഗുണഗുണ ഗുണഗുണ അവിടെ ഇരുന്ന് അടിക്കത്തേ ഉള്ളൂ. എന്റെ ജോലി പോയാലും ഞാൻ എടുക്കില്ല. എങ്ങനെ പോവും? ഇന്നലെ രാത്രി തന്നെ കഞ്ചാവ് വീട്ടേക്ക് പോകണമെന്ന് പുതിയ എസ് ഐക്ക് ഒരേ നിർബന്ധം. പിന്നെ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമില്ലെന്ന് കരുതി അങ്ങ് പോയി. എന്നിട്ട് കഞ്ചാവ് പിടിച്ചു പുലിവാല. ഇന്നലെ മെനക്കെട്ടതിനെ കിട്ടിയ പ്രതിയായത് പ്രതിപക്ഷ പാർട്ടിയുടെ ഇവിടത്തെ നേതാവുണ്ടല്ലോ സത്യശീലൻ, അയാള് ബന്ധു എന്നാ പറയണേ. ഇന്നലെ രാത്രി വഴിവെക്കിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇയാള് കുടിച്ച മദ്യത്തിന്റെ ബാക്കി കുടിച്ച പീതാംബരൻ സാറ് കിടക്കുന്ന കിടപ്പ് കണ്ടോ? എസ് ഐ സാറ് വീട്ടിലും പോയി. ഇവിടെ ഞാൻ പാർട്ടി ഓഫീസിലെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ഭ്രാന്തായിട്ടിരിക്കുക. എന്റെ ഒരു അവസ്ഥ നോക്കണേ. കഷ്ടല്ലേ? നിനക്കെങ്കിലും അത് തോന്നിയല്ലോ. അതേ ഗുണഗുണ അടിക്കുന്നു. അവിടെ ഒന്ന് അടിക്കത്തേ ഉള്ളു. സാറെ, ഞാനത് കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ പറഞ്ഞതായിരുന്നല്ലോ. അല്ല, ഇതൊക്കെ ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറേശ്ശേക്ക് മാറ്റിയെടുക്കാം, അത്രയേ ഉള്ളൂ. അതെ 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 അതെ. ഇവിടെ ഇന്നലെ ചാർജ് എടുത്തു. ഓക്കെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പൊ ഇനി വിളിക്കാം വിളിക്കാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓ സാർ, ചായയാണോ കാപ്പിയാണോ? എന്താ പേര്? മണ്ടോദരി. പറയില്ല. എന്ത്? അല്ല, മണ്ടോദരി ആണെന്ന് പറയില്ല. സാറിന് ചായയാണോ കാപ്പിയാണോ വേണ്ടത്? വിവാഹം കഴിഞ്ഞു. പറയില്ല. എന്ത് പറയില്ല? അല്ല, വിവാഹം കഴിച്ചതാണെന്ന് പറയില്ല. സാറിന് ചായയാണോ കാപ്പിയാണോ ഇപ്പൊ വേണ്ടത്? ഞാൻ അങ്ങനെ ചായയും കാപ്പിയും ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല. അതും ലഹരിയല്ലേ? തൽക്കാലം എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. ചായയും കാപ്പിയും എന്നോട്. സാർ, അവിടെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ശരി സാർ. എന്താണാവോ ഇത്ര ഗൗരവം? അല്ല, ഈറി ഈറി അല്ലേ വഴങ്ങുന്നില്ല. ആ, വരാൻ പറ. രാവിലെ തന്നെ വലിച്ചു കയറ്റിയിരിക്കുക. സാർ നമസ്കാരം. ആ നമസ്കാരം. ആരാ? എന്റെ പേര് സത്യശീലൻ. ഓ ഓ ഓ ഓ. സാർ, ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ അയാളുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരല്പം മദ്യപിച്ചു പോയാൽ നിങ്ങൾക്ക് അയാളെ റോട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്, അതിനുള്ള നിയമമുണ്ട്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ വ്യാജമദ്യം ഉണ്ടാക്കി അത് ബിവറേജ് കോർപ്പറേഷനിലൂടെ വിതരണം ചെയ്യുന്ന കുത്തക മുതലാളിമാരെ പിടിക്കാൻ നിങ്ങൾക്ക് അധികാരവുമില്ല, നിയമവുമില്ല. ഇതല്ല സത്യം? ഇതൊന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഏ മിസ്റ്റർ, ഇതൊരു ഓഫീസാണ്. അതെനിക്കറിയാം. ഇന്നലെ മദ്യപിച്ച ആളുടെ കാര്യമാണ് പറയുന്നതെങ്കിലേ, അയാൾ പൊതുനിരത്തിലിരുന്ന് മദ്യപിച്ചതിനും മദ്യപിച്ച മദ്യത്തിന്റെ ബില്ല് കയ്യിലില്ലാത്തതും കൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. തനിക്ക് അതിൽ വല്ല പരാതി ഉണ്ടെങ്കിലേ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. സാർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും. സംഘടിപ്പിക്കണം, ഞാനും പങ്കെടുക്കാം. ഓ ആവാം, അങ്ങനെ ആവട്ടെ. ഒരു പ്രക്ഷോഭം. സാർ വെള്ളം. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ചാറായോ? അയ്യോ സോറി സാർ, ജാറ് മാറിപ്പോയതാ. ഞാൻ വേറെ കൊണ്ടുവരാം. വേണ്ട, ആദ്യമായിട്ട് ഒരു സാധനം കൊണ്ടുവന്നല്ലേ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതൊന്നും അത്ര ശരിയല്ല, പ്രലോഭനങ്ങളാ. പിന്നെന്താ ചെയ്യ? സാറ നൂറായി. ആഹാ, നൂറായോ? വാ, വെരി ഗുഡ്. ആ പിന്നെ നമ്മുടെ ബാത്റൂമിൽ ഒരു തുള്ളി വെള്ളമില്ല, പൈപ്പിലെ വെള്ളം വരുന്നില്ല സാറേ. ആ കിണറിൽ നിന്ന് വെള്ളം കോരിട്ടെ, ആ ബാത്റൂം ഒക്കെ ഒന്ന് നിറച്ചു വെച്ചേ. വെള്ളം ചെല്ലടോ. എന്താ സാറേ, എന്റെ വീടിനടുത്ത് ഗുണ്ടകളുടെ വലിയ ശല്യമാ. അതിനെ, ഇത് എക്സൈസ് ഓഫീസാ, ഈ വക കേസുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടണം. എന്റെ സാറേ അതല്ല, അവര് മയക്കുമരുന്നും കഞ്ചാവും അടിച്ചുകൊണ്ട് കിടന്ന ബഹളം വെക്കുന്നതല്ല. ഓഹോ, എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലു. ആ സാറ് പറഞ്ഞു തരും. സാറേ, എസ് ഐ സാറിനെ ഞാൻ ഒരാഴ്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, ഉടനെ നടപടി എടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. എന്താ കാര്യം? സാറെ, മയക്കുമരുന്നും കഞ്ചാവും അടിച്ച് കൊറേ ഗുണ്ടകൾ എന്റെ വീടിന്റെ സൈഡിലൊക്കെ ഉണ്ട് സാറേ. എനിക്കാണെങ്കിൽ രണ്ട് അനിയത്തിമാരാ ഉള്ളത്, ഭയങ്കര ശല്യമാണ് അവന്മാരെ കൊണ്ട്. അതെ, പഴങ്കഥകളൊന്നും ഇനിയിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്ന് പഴയ എസ് ഐ സ്ഥലം മാറിപ്പോയി.
പുതിയ ആള് വന്നത് ബോധവൽക്കരണ പരിപാടിയായിട്ട് പുറത്തു പോയേക്കാം. ഉച്ച കഴിയുമ്പോ വരും, പെങ്ങള് പോയിട്ട് ഉച്ചശേഷം വാ. സാറേ, ഒരാഴ്ചയായിട്ട് ഞാനൊരു ഇതും പറഞ്ഞ് കയറി ഇറങ്ങി നടക്കുവാ. ഇതെന്താ പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങൾ ഇനി കൂടുതലെല്ലാം പറയണ്ട, എസ് ഐ വരുമ്പോ നേരിട്ട് കണ്ട് പറയും. ഇതിന് മേളിൽ വല്ലവരും ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീതി കിട്ടുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതാ പറ ഇതിന്റെ മേളില് പ്രാവും പരുന്തും. ആള് സാറിത് എന്ത് കളി കളിക്കുന്നു? എന്തേ ആന നിൽക്കേണ്ടടുത്ത് ആള് നിൽക്കുക ശരിയാവും. അതെ, ആള് പോകുന്ന വഴി കൂടെ ആന പോകത്തില്ല, എങ്കിൽ ആന ഞെരുങ്ങും. എന്റെ സാറെ, ആന പുറത്ത് ആളിരിക്കും, ആളിന്റെ പുറത്ത് ആന അറിഞ്ഞ ഇരുന്ന വിവരം അറിയും. താൻ എന്നെ കളി പഠിപ്പിക്കരുതേ. കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയിരുന്ന് കളിച്ചിട്ടുള്ള ആളാ ഞാൻ. കളിയിടോ നിക്ക് സാറേ. ഇവിടെ വെച്ചാലും അവിടെ വെച്ചാലും വെട്ടു, എവിടെ വെച്ചാലും വെട്ടെ. ഇപ്പൊ ഏതാണ്ട് തന്റെ തൊഴിലിന്റെ അവസ്ഥ പോലെ ആയി. എങ്ങും നിക്കക്കള്ളി ഇല്ല കുതിരയ്ക്കും. ഇയാള് കളിക്ക് എനിക്ക് ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയല്ലോ. ഈ സാറെന്താ എനിക്കത്? ഇന്നലെ ഞാൻ ഫോൺ എടുക്കത്തില്ല, ഇന്നലെ നേരം വെളുക്കു വരെ ഫോൺ എടുപ്പായിരുന്നു എന്റെ ജോലി. ഇയാള് പോയി എടുക്കും. ഹലോ, അതെ, എക്സൈസ് ഓഫീസാണ്. ഉണ്ടല്ലോ, കൊടുക്ക സാർ ഫോൺ. സാർ എടാ പീതാംബര, എടാ അങ്ങനെ ഒന്നും വിളിച്ചാ സാർ എഴുന്നേക്കത്തില്ല. നമ്മൾ ഇന്നലെ ആ റെയ്ഡ് ചെയ്ത് വിളിച്ച വാച്ചിന്റെ ലേസ് സാറിന്റെ മൂക്കിന് അടുത്തോണ്ട് എത്തിച്ചു കൊടുത്തേ. വാറ്റോ വാറ്റോ വാറ്റി കൊല്ലി ഞാൻ. അല്ല സാർ, ഫോൺ ഉണ്ട്, ഫോൺ. ഹലോ. അയ്യോ പിന്നെ ഞാൻ മറക്കോ, നല്ല കാര്യ. എന്തായിട്ട് ചായ് പറയണേ? അഞ്ഞൂറല്ല 1000 പേർക്കുള്ള സാധനം വേണമെങ്കിലും പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാൻ എത്തിക്കും. ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഇട്ടിച്ചനാ കൊച്ചു പെരക്കലേ, ഈ ജില്ലയിലെ മദ്യവിരുദ്ധ സമിതിയിലെ പ്രധാനിയാ. അറിയാം, കല്യാണ. അതെ, താനാ ഒന്നാം പാലത്തിന്റെ അവിടെ സ്ക്വാഡ് വർക്കിന് പോയിക്കോ. ഇപ്പൊ തന്നെ പോണോ സർ? വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാലും മതി. എടോ ഇപ്പൊ തന്നെ പോണം. പിന്നെ പോകുമ്പോഴേ അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം, നാലുകാലിൽ വരരുത്. ഇല്ല സർ. പോയി പോയി, ഈ കോലത്തിലായി, എന്നിട്ട് നിർത്തിയിട്ടില്ല. പണി കിട്ടിയല്ലേ മന്മദ? സർ എടോ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഏത് പാലമാണോ അവോ? പിന്നെ തന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ? പ്രത്യേകിച്ചൊന്നും ഇല്ല സാറേ, വിശേഷിച്ച് വിശേഷമില്ല, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ ആ ഇട്ടിച്ചന്റെ മോളുടെ കല്യാണാ. ഏത് ഇട്ടിച്ച സാറേ? എന്താണോ താൻ ഈ പറയണ ഒന്നും അറിയാത്ത പോലെ. ഇട്ടിച്ചനറിയില്ല താൻ? കൊച്ചുപുരക്കലേ. ആ കൊച്ചുപുരക്കലേ. സാറിന് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാത്ത ആളുകളുണ്ടോ? പുലിയല്ലേ പുലി. അപ്പോഴേ ഇട്ടിച്ചന്റെ മോളുടെ കല്യാണം ഒരു 50 ലിറ്റർ വേണം. 50 ലിറ്റർ? ഈ 50 ലിറ്റർ ഒക്കെ നമുക്ക് ശരിയാക്കാം, പക്ഷേ നമുക്ക് വല്ലതും തടയുമോ? അത് വല്ല അരിപ്പ വെച്ച് അരിച്ചെടുത്താ പോരെ സാറേ. അതല്ല, ചില്ലറ വല്ലതും തടയുമോ? പണിയാ ശരിയാക്കാണോ? അതൊക്കെ ശരിയാക്കാണോ സാറേ? അത് ശരിയാക്കുമെങ്കിൽ ഇത് ഞാൻ ശരിയാക്കാം. പിന്നല്ലാതെ ഓക്കെ സാർ.